ഈ അന്യഭാഷാ സിനിമകൾ ഇങ്ങോട്ട് കേരളത്തിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ എടുക്കുമ്പോൾ ഒത്തിരി സിനിമകൾ വിജയിച്ചുണ്ട് പരാജയപ്പെട്ട സിനിമകൾ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് അത്തരം അന്യഭാഷാ സിനിമകൾ ഇങ്ങോ കേരളത്തിലേക്ക് റിലീസ് എടുക്കുമ്പോൾ ഒരു മത്സര ബുദ്ധി വരാറുണ്ടോ മറ്റുള്ളവരുമായിട്ട് അല്ല തീർച്ചയായിട്ടും അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ നമ്മളെപ്പോലെയുള്ള പ്രൊഡ്യൂസർ അല്ലെ ഡിസ്ട്രിബ്യൂട്ടർ ഇപ്പോൾ ചില സിനിമകളുണ്ട് ഇപ്പൊ ഒരു വിജയ് സിനിമകള് രാജമൗലിയുടെ സിനിമകൾ അല്ലെങ്കിൽ ഹൈപ്പ് ഉള്ള ഇപ്പൊ കെ ജി എഫ് അല്ലെങ്കിൽ മറ്റു വലിയ അങ്ങനത്തെ ഹൈപ്പ് ഉള്ള സിനിമകൾ നമുക്ക് എടുക്കാനായിട്ട് ഒരു താല്പര്യം വരും ഈ സിനിമ ഓടും അതുകൊണ്ടിട്ട് നമുക്ക് അതിന്റെ പാർട്ട് ആണെന്ന് തോന്നും അപ്പം നമ്മൾ ഒരു വില ഇപ്പൊ ഇപ്പം പറയാന്ന് വെച്ചു ഒരു അഞ്ചു കോടി രൂപ വേറെ ഒരാള് ചെന്ന് അല്പം ഏഴു കോടി രൂപ പറഞ്ഞു പറഞ്ഞിരിക്കും അപ്പം നമുക്കുള്ളിലെ തന്നെ അതായത് അഞ്ചു രൂപയുടെ പ്രോഡക്റ്റ് ആയിരിക്കാം അതിന് ഈ വാശിയൊക്കെ വന്നിട്ട് ചിലപ്പോൾ എട്ടു രൂപയ്ക്കും പത്ത് രൂപയ്ക്കും പന്ത്രണ്ട് രൂപയ്ക്കും ഓരോരുത്തർ പോയി വാങ്ങാറുണ്ട് പക്ഷെ അതിന്റെ മിക്ക സിനിമകളും നഷ്ടത്തിലാണ് വന്ന് ഭവിക്കുന്നത് കാരണം പത്ത് ശതമാനത്തിൽ താഴെയാണ് ഇൻഡസ്ട്രിയിലെ തന്നെ സക്സസ് റേഷ്യോ അപ്പം ഈ ഇതിനെല്ലാം ഒരു മത്സരബുദ്ധിയോടെ പോയി എടുത്തിട്ട് ഒരു കാര്യമില്ല അങ്ങനെ മത്സരബുദ്ധി സിനിമ എടുത്തിട്ടുണ്ടോ അല്ല എടുക്കേണ്ടതായി വന്നിട്ടുണ്ടോ ഏതെങ്കിലും സിനിമ എനിക്ക് വേണം എന്ന് സിനിമ സിനിമ വന്നപ്പോൾ നമ്മൾ അതിലും എടുത്ത എടുത്ത മാസ്റ്റർ ബിഗിൽ എടുത്തിട്ടുണ്ട് സിനിമകളാണ് അല്ലെങ്കിൽ നമ്മൾ പേട്ട എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനെല്ലാം ആൾക്കാരുണ്ട് അപ്പം ആൾക്കാര് ഉള്ളപ്പോൾ നമ്മൾ അതിൽ കൂടുതൽ വില പറയുമ്പോഴാണല്ലോ നമുക്ക് പി വിൻ തരുന്നത് പക്ഷെ ആഫ്റ്റർ ഓൾ ഇതിലൊരു കാര്യമില്ല ഇത് സിനിമ എന്ന് പറയുന്ന ഫസ്റ്റ് ഡേയില് ഫസ്റ്റ് ഷോയില് റിസൾട്ട് വന്നു കഴിയുമ്പം ഇതിന്റെ എല്ലാ <gum> <Vashin deep -tatyra. laughs> so, around, so, hype, ും തീർന്നു ശരി അതിന്റെ എല്ലാ മത്സര ബുദ്ധിയും തീർന്നു അപ്പോ നമ്മൾക്ക് ഒരു സിനിമ ഇങ്ങനെ ഇറങ്ങുന്നതിന്റെ അപ്പുറം വരുന്ന ടീസർ ചെയ്യുമ്പഴ് അതിന്റെ ട്രെയിലർ ചെയ്യുമ്പഴ് അപ്പോ വരുന്ന കിട്ടുന്ന ഹൈപ്പ് ആണല്ലോ നമ്മളെ ഇത് അട്രാക്ട് ചെയ്യുന്നത് അപ്പൊ നമുക്കത് എടുക്കണമെന്ന് തോന്നും പക്ഷെ അങ്ങനെ പോയി എടുക്കുമ്പോൾ നമ്മൾ കുറെ സിനിമകളിലൂടെ സമ്പാദിച്ച സംഭവം ഒരൊറ്റ സിനിമയിൽ പോയി പരിപാടി തീരും അവസാനിക്കും സിനിമ 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 പരാജയം പരാജയം വന്നിട്ടുണ്ടല്ലോ നേരത്തെ പറഞ്ഞ ഈ എടുത്ത വന്നിട്ടുണ്ടോ അല്ല ഞാൻ എടുക്കണ്ട എന്ന് വിചാരിച്ച സിനിമകള് നമ്മള് ഈവൻ എടുത്തിട്ടുണ്ട് മനസ്സിലായി നമ്മള് ഇപ്പൊ പൈസകൾ പോകുന്നു പൈസകൾ കിട്ടുന്നു അതെല്ലാം ബിസിനസിന്റെ ഭാഗമാണ് പക്ഷെ ചിലത് സംഭവിക്കും അപ്പൊ നമ്മൾ പോലും വേണ്ട എന്ന് തീരുമാനിച്ച സിനിമകള് നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ വേണമെന്ന് വിചാരിച്ച സിനിമ എടുക്കാനും പറ്റിയിട്ടില്ല എടുക്കാനും ചിലപ്പോൾ ഇവൻ പറ്റിയിട്ടില്ല കാരണം ഇപ്പം ഇറങ്ങാൻ പോകുന്ന എന്നാ സിനിമകളൊക്കെ ഉണ്ട് കമ്മിങ് സിനിമകൾ എന്ന് പറയുന്നത് നമ്മൾ എടുക്കണമെന്ന് ആഗ്രഹിച്ച സിനിമയാണ് ആ ആൾ എടുത്തതിനേക്കാൾ റേറ്റ് അതായത് ഒരാൾ വാങ്ങിച്ചല്ലോ ആ ആൾ എടുത്തതിനേക്കാൾ റേറ്റ് കുറച്ച് എനിക്ക് കിട്ടുമായിരുന്നു പക്ഷെ അപ്പോൾ പോലും ആ കുറച്ച് കിട്ടുന്ന റേറ്റിൽ പോലും ഞാൻ എടുക്കാനായിട്ട് ഞാൻ തയ്യാറല്ല കാരണം അതുപോലും വലിയ റിസ്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടിട്ട് ഞാനത് അറ്റംപ്റ്റ് ചെയ്യുന്നില്ല ഇപ്പൊ ഏർ അടുത്ത് ഇനി വരുന്ന സിനിമകളൊക്കെ എനിക്ക് ആഗ്രഹമുള്ള സിനിമകൾ പക്ഷെ നമ്മൾ മത്സരിക്കുക ആണല്ലോ കൂടുതൽ തമിഴ് സിനിമകൾ ഹൈപ്പുള്ള സിനിമകൾ ഇവിടെ കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ അദ്ദേഹം അല്ലേ കൂടുതലെടുക്കുന്നത് അതെ അദ്ദേഹമായിട്ടൊരു സിനിമകൾ മത്സരത്തിൽ വല്ലതും വന്നിട്ടുണ്ട് നിങ്ങള് അങ്ങനെയല്ലേ ഇപ്പം ഞാൻ ആഗ്രഹിച്ച സിനിമകൾ ഗോപാലന്റെ കമ്പനി ഈ പി എടുത്തിട്ടുണ്ട് പുതിയ സിനിമ ആ പുതിയ സിനിമകള് പുള്ളിയോട് ഞാൻ എവിടെ എന്ത് ഏതു കാര്യത്തിൽ പോയി മത്സരിക്കാൻ വേണ്ടിയിട്ടിട്ടാണ് പുള്ളി എവിടെയോ കിടക്കുന്നു ഞാൻ എവിടെയോ കിടക്കുന്നു അപ്പം നമുക്ക് സിനിമ കുറച്ചുകൂടെ അതിന്റെ ആൾക്കാരെയൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാം എന്നുള്ള അല്ലാണ്ടിട്ട് പുള്ളി ഇപ്പൊ ഒരു വില പറയുമ്പോൾ പുള്ളി ഒരു രണ്ട് കോടി അല്ലെ അഞ്ചു കോടി ഇതൊന്നും പുള്ളി ശരി അങ്ങ് എടുത്തേക്കാന്നുള്ളൂ അല്ലാണ്ടിട്ട് ഇതിൻ്റെ ഒരു ബിസിനസ് എത്രത്തോളം നോക്കിയിട്ടാണോന്ന് എനിക്കറിയില്ല ആ ഹൈപ്പുള്ള പടങ്ങളുടെ പാർട്ടാവുന്നു നമുക്ക് ആ ആളോടൊന്നും മത്സരിക്കാനായിട്ട് ഇവിനു പറ്റത്തില്ലല്ലോ നമ്മൾ ആ ആഗ്രഹം നമ്മളെ കൊണ്ട് നടക്കത്തില്ലെങ്കിൽ നമ്മൾ നൂറ്റമ്പത് രൂപ മുടക്കി തിയേറ്ററിൽ പോയി നമ്മൾ സ്വസ്ഥമായിട്ട് പടം കണ്ട് നമ്മളെ അവിടെ അവസാനിപ്പിക്കുന്നു